ഓക്കെ ശരിയാണ്. ഓ താങ്ക് യു. ശരിയാണ്. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. എവിടാ ഓർഡർ അടിച്ചാ? അയ്യോ അയ്യോ അയ്യോ, ഒരു പാടയേ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണ്, നമുക്ക് സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ ഡോക്ടർ 101 ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞ 16 ഓഗസ്റ്റ് 2014 മണി കറക്റ്റ് വൈകിട്ട് 6 മണിയായിട്ടുണ്ട്. 6 to 10 വർക്ക് ചെയ്യുമ്പോൾ സമയം 4 മണിക്കൂറാണ്. അപ്പൊ റൈഡ് ഇപ്പൊ വേറെ പറയാനില്ല, എന്തെങ്കിലും പറയാനുള്ള ഇപ്പൊ പറയാനുള്ളത് തന്നെ. അതിനെപ്പറ്റി കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് ഞാൻ പറയണേ, ഇത് നമ്മുടെ പുതിയ ബിസിനസ്സാണ്. ബിസിനസ് കച്ചവടം വ്യാപാരം എന്ന് പറയാം. ഒരു സാമ്പിൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, മെയിൻ ആയിട്ടില്ല. ചുരിദാറിന്റെ ടോപ്പ് ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ചുരിദാറിന്റെ പീസ് മൊത്തം 20 ഉണ്ട്, ഷർട്ട് പീസ് ഇപ്പൊ 4 ബാക്കിയുള്ളൂ, ബാക്കിയുള്ള തീരുന്നുണ്ട്, സെയിലായിട്ടുണ്ട്. അപ്പൊ ഡ്രസ്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ട് തന്നെ. ഷർട്ടൊക്കെ 350 സംതിങ് ഉള്ളൂ. ചുരിദാർ വന്നിട്ട് 350 തൊട്ട് ഒരു 500 അടുപ്പിച്ച് വരെ ഉണ്ട്. അപ്പൊ റേറ്റ് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം, ആ വീഡിയോ കണ്ടുവാ. അപ്പൊ ഓക്കെ, വീഡിയോ കണ്ട അങ്ങനെ ഉണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ചുരിദാറിന് ടോപ്പോ ഷർട്ടോ ആവശ്യമുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, അത് വന്ന് മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞുതരാം. അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ വേണേൽ അയച്ചു, നോട്ട് ലിങ്കിൽ അയച്ചുതരാം, ഡിസ്ക്രിപ്ഷനിൽ അയച്ചു തരാം. ഓക്കെ, സംഭവം ഇത്രേ എടുത്തുള്ളൂ, ഒരു സാമ്പിൾ പോലെയാണ്. ഇത് നല്ലപോലെ സെയിലായി, നല്ലൊരു പ്രോഫിറ്റ് കെട്ടിക്കഴിഞ്ഞാൽ, വലിയ പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും തുടങ്ങും, ഒന്ന് ബിസിനസ് വലുതാക്കും, ഇതാണ് പ്ലാൻ. ഓക്കെ, ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് വയനാട് ദുരന്തം ഉണ്ടല്ലോ, അതിന് നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു പേയ്മെന്റ് കളക്ട് ചെയ്ത് കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഇപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്ത്, അത് മെയിൻ റീസൺ പറയുന്നത്, അപ്പൊ നമ്മൾ യൂട്യൂബ് വഴി ഫണ്ട് പിരിക്കുന്നുണ്ടെങ്കിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ QR കോഡ് യൂസ് ചെയ്തോ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഫണ്ട് പിരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓപ്ഷനെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ യൂട്യൂബ് വഴി ഫണ്ട് പിരിക്കാൻ പറ്റും, അതിനൊരു ഡൊണേഷൻ ബട്ടൺ ഉണ്ട്, അത് നമ്മൾ യൂട്യൂബിൽ ആക്ടിവേറ്റ് ചെയ്യണം. അത് ഇന്ത്യക്കകത്ത് അവൈലബിൾ അല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പോഴത്തേക്കുള്ള ഫണ്ട് പിരിക്കുന്ന കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതറിയാലോ, നെഗറ്റീവ് കമന്റ് ഓടി വന്നു കളയും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് പറയുമ്പോൾ ആരെങ്കിലും നന്നായി പിടിക്കില്ല, ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ നോക്കി അത് പിടിക്കില്ല, നമ്മളൊരു നല്ല കാര്യം നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഉടനെ വന്ന് കമന്റ്. അപ്പൊ നിങ്ങൾ ഫണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം കൊടുക്കണം, ആൾക്കാരെ പൈസ പിടിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ട്, നിങ്ങളെ പിടിച്ച് ജയിലിലൂടെ പറഞ്ഞിരിക്കണം. കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞായിരുന്നു, ആ പുള്ളി പറഞ്ഞ പോയിന്റ് ഒന്ന് കറക്റ്റ് ആണായിരുന്നു, പക്ഷെ പുള്ളി പറഞ്ഞ മോട്ടീവ് തെറ്റാണ്. അതായത് ഒരു നല്ല കാര്യം ചെയ്യാൻ നോക്കിയാണ്. അപ്പൊ എങ്ങനെ പറയണം ബ്രോ, ഇങ്ങനെ ചെയ്യല് ബ്രോ, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് എന്തെങ്കിലും സ്ട്രൈക്ക് തരും, അത് നിങ്ങൾ ചാനലിനെ ബാധിക്കും, എന്തെങ്കിലും പറയേണ്ടത്. അല്ലാതെ നിങ്ങളെ പിടിച്ച് ജയിലിടും, നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇത്രയെങ്കിൽ സഹായിക്കാൻ തയ്യാറാണ് മറ്റുള്ളവർ. ഈ പറയണ ഒരുത്തുണ്ടല്ലോ, അവൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ ആർക്ക് സഹായിച്ചാണല്ലോ, പറയണതിന് കുഴപ്പമില്ല, പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ ഞാൻ എന്ത് പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. നിങ്ങളെ പിടിച്ച് ജയിലിടും, നിങ്ങൾക്ക് അത് ബോധമില്ലാത്ത ആവശ്യമില്ല, എല്ലാ ബോധം നമുക്കുണ്ട്. നമ്മളൊരു ചാനൽ തുടങ്ങി 2 വർഷമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ച് വരണതേ ഉള്ളൂ, മനസ്സിലായി. അതിനിടയ്ക്ക് കയറി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പൈസ കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചിട്ടാക്കണമൊന്നുമില്ല. അപ്പൊ ഞാൻ കളക്ട് ചെയ്യുന്ന പൈസ നേരിട്ട് കൊണ്ടെത്തിക്കാൻ എന്റെ പ്ലാൻ, നമുക്ക് വേറെ രീതിയിൽ ട്രൈ ചെയ്യാം. ഇപ്പോഴത്തേക്ക് പോട്ട്, ഈ പുള്ളി പറഞ്ഞുകൊണ്ടല്ല, സത്യം പറയാം, എനിക്ക് റിസ്ക് ആണ്, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ യൂട്യൂബ് പറയുന്ന പോളിസി കാലത്ത് വന്നെങ്കിൽ കുഴപ്പമില്ല. ആ പിന്നൊരു കാര്യം പറയാനുണ്ട്, സെക്കൻഡ് പ്രൊമോഷൻ ആണ്, ഫസ്റ്റ് പ്രൊമോഷൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പ്രൊമോഷൻ പറഞ്ഞത് എന്റെ കൂട്ടുകാരന്റെ ഒരു ചെറിയ ബിസിനസ് വാങ്ങിയിട്ടുണ്ട്. സംഭവം അത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇപ്പൊ വിൽക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞത് പെൺഡ്രൈവ് ആണ്, കിങ്സ്റ്റൺ പെൺഡ്രൈവ്, 1 TB, 2200 രൂപയാണ്. സത്യം പറഞ്ഞ റേറ്റ് കുറവാണ്, കാരണം പുറത്തേക്ക് 256 GB പെൺഡ്രൈവിന് 1000 something വരെയാണ്. ഇത് ഒറിജിനൽ ആണ് പെൺഡ്രൈവ് കിങ്സ്റ്റൺ, 2200 രൂപയാണ്. അപ്പൊ ഇതിനകത്ത് 3 in 1 ആണ്, ഒന്ന് USB ഉണ്ട്, പിന്നെ അതിനകത്ത് OTG ഉണ്ട്, പിന്നെ വന്നിട്ട് ഐഫോണിൽ ഉപയോഗിക്കാം. ഈ 3 types യൂസ് ചെയ്യുന്ന ഒരു പെൺഡ്രൈവ് ആണ്. 1 TB എന്ന് പറയുമ്പോൾ 1000 GB ആണ്. 2300 1 TB, 3300 2 TB. ഓക്കെ, അപ്പൊ പെൺഡ്രൈവ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നെ, ഒന്ന് എന്റെ ഇൻസ്റ്റാഗ്രാം ID പറഞ്ഞുതരാം, അത് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഓക്കെ, ഇത്ര തന്നെ 2 promotions, ഒന്ന് തുണി, ഒന്ന് പെൺഡ്രൈവ്. ഓക്കെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട് ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഒന്ന് യൂട്യൂബ്, വേറെ ഒന്ന് ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇത് മെയിൻ ആയിട്ട് മാണിക്ക് വേണ്ടിയിട്ടാണ്, വൈഫിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് മാക്സിമം ആണ് കേട്ടല്ലോ. ഇത്ര തന്നെ, ഓ വേറെ പറയാമല്ലോ, അത്ര തന്നെ, ഒന്നും പറയല്ല. അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്.
ഓക്കെ പോട്ടാ, സമയം സമയം പോന്നാ, ടാറ്റാ. ഓക്കെ ബൈ, സീ യു. ഫോണ്, പേഴ്സ്, ഹെഡ്ഫോൺ എല്ലായിടത്തല്ലോ. ഓക്കെ എല്ലായിടത്തുണ്ട്. ശരി, ബൈ, സീ യു. പോയിട്ടാ. ഓക്കെ, അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ റെയിൻകോട്ട് കുടിക്കാനുള്ള എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന പൂജാപുരം മെയിൻ റോഡ്, അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. സ്ഥിരം ഡയലോഗ്, സ്ഥിരം പറ്റാൻ, സ്ഥിരം റൂട്ട് എല്ലാം പറഞ്ഞ് പറഞ്ഞ് മടുത്തുപോയി. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല ഒരു മഴ ക്ലൈമറ്റ് ആണ്. ഉണ്ടല്ലോ, ഒമ്മോ ഉരുണ്ട് കിടക്കണ്ട. ഒരു ഉഗ്രം മഴയുണ്ട്. എന്തായാലും മഴയാണെങ്കിൽ വെയിലായെങ്കിൽ കെ എൽ ടി ബ്ലോഗിന് വിഷയമില്ല. ഓക്കെ, നമ്മൾ തന്നെ പൂജാപുരം മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് മൊബൈൽ വാങ്ങാനുണ്ട്. അന്ന് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയില്ലേ, ആ മൊബൈൽ അന്ന് ശരിയാക്കി എടുത്തായിരുന്നു. പിന്നെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ വേറെ മാറ്റിയതാണ് പറഞ്ഞ്. ഈ സൈഡിൽ വണ്ടി എടുക്കാം, ഒതുക്കിയിട്ട് വാങ്ങിയിട്ട് വാ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ക്രോസ് ചെയ്യോട്ട്. സമയം ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസിലാണ് സംഭവം. റെഡി ആയിട്ടില്ല ഫോണ്. ഒരു 15 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞ്. കമോൺ ഗായ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെയിറ്റ് 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 വെയിറ്റ്. ഓക്കെ, അത്ര തന്നെ. അങ്ങനെ എപ്പോഴും പോലെ ഫസ്റ്റ് ഓർഡർ അസീസിലാണ്. 4344 ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ പിക്ക്ഡ്. കമോൺ. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൈപ്പറ്റിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ബാക്കിൽ നിന്ന് കാർ വരണം, പൈ കയറി പോകും. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ വിളി. അവിടെ നിന്ന് 4.1 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പെരട്ട് കോമ്പോ ആൻഡ് ചപ്പാത്തിയാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ലല്ലോ, വേറെ ഒരു വിഷയമില്ല. സമാധാനമായിട്ട് വണ്ടി ഓട്ടിക്ക്, സ്പീഡൊന്നും വേണ്ട. എന്ത് ഏത് എപ്പോൾ നടക്കും ഒന്നും പറയാൻ പറ്റുമോ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ മര്യാദയ്ക്ക് പോയാൽ ചില ആൾക്കാർ ഇടിക്കുകയാണ് ഇങ്ങോട്ട് വന്ന്. അതുകൊണ്ട് സൂക്ഷിച്ച് ഒതുങ്ങി പോകണം. ആ സുഖമാണ്. ലൈഫ് അടിച്ച് പൊളിക്കണം. എവിടാ ഓർഡർ അടിച്ചാ തന്നെ അടിപൊളി. പേരെന്താണ്? അഭിരാം. ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഉണ്ട്, ഭയങ്കര അക്രമം. ഓക്കെ, പുത്ര പറ ലൈഫ് അടിച്ച് പൊളിക്കണം. കമോൺ, സൂക്ഷിച്ച് പോണട്ടാ വണ്ടി. അത് എക്സ്ട്രീം ആ. ഓക്കെ, സൂപ്പർ. അല്ലാണ്ടാ നമ്മളെ കാണുന്ന ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് അല്ലേ? എന്താണോടാ. ഓക്കെ, പെട്രോൾ അടിച്ചിട്ട് പോകാം. പെട്രോൾ ഒട്ടുമില്ല വണ്ടിയിൽ. സാ പെട്രോൾ അല്ലേ? ഓക്കെ, 150 പോതാ പോയി. 150 അടച്ചോണ്ടേ. ഓക്കെ പോലെ. ഓക്കെ, ഐശ്വര്യമായിട്ട് 150 പെട്രോൾ അടിച്ചിട്ടുണ്ട്. ജോലി ഇത് മാക്സിമം സമ്പാദിക്കുന്ന നോക്കണം. പൈസ എന്നെല്ലാം കാലിയ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ സർപ്രൈസ് ഉണ്ട് ഒരാൾ കൊടുക്കാനായിട്ട്. അത് വേറെ ആരുമില്ല, നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരെ വീട് വന്നിട്ട് പുളിയർക്കോണമാണ്. അപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, ഫുഡാണ്. അപ്പോൾ ആ ഐറ്റം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് സർപ്രൈസ് ആയിട്ട്. അപ്പോൾ ആ പുള്ളി എന്നിട്ട് ചോദിച്ചതെന്ന് പറയുന്നത് ഡെലിവറി ബോയ് എന്നതായിട്ടല്ല, ഒരു ഹെൽപ്പായിട്ടാണ്. ഫ്രണ്ട് ഒരു ഫ്രണ്ട്ലി ഹെൽപ്പായിട്ട് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വേറെ വിഷയമൊന്നുമില്ല. ഇനി ഒരു കാര്യം റൂട്ട് നോക്കണം, അതാണ് ഏറ്റവും വലിയ വിഷയം. വെള്ളാമ്പലത്താണ് നമ്മൾ ഡോമിനൻസ് ഉള്ളത്. അപ്പോൾ വെള്ളാമ്പലത്ത് പോയി ഓർഡർ എടുത്തിട്ട് വേണം പുളിയർക്കോണം പോകാൻ. അപ്പോൾ അങ്ങോട്ട് ഓർഡർ അടിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല, നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ തറേ, ഇവിടെ എവിടെയാണ് പറഞ്ഞത്? ഒരു മിനിറ്റ്, മാപ്പ് നോക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റാണ്, മൈത്രി നഗർ. ഓക്കെ, ഇവിടെ തന്നെ. ഇതെവിടെ പോയി? അയ്യോ, റൂട്ട് മാറിപ്പോയി. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, മാപ്പിനെ വെച്ചേക്കില്ല. മാപ്പ് കാണിച്ച അപ്പുറത്ത് റൈറ്റാണ്, സെക്കൻഡ് റൈറ്റ്. സോറി സോറി. ഓക്കെ, ഈ റൈറ്റ് ആയിരിക്കും മിക്കവാറും. ഈ റൈറ്റാണ്, ആ റൈറ്റാണോ ഇത് തന്നെ തോന്നണം. ഹൗസ് നമ്പർ നോക്കട്ടെ. എസ് പി പ്ലാസ അപ്പാർട്ട്മെൻറ്റ്. ഇതാ അവിടെ നിൽക്കുകയാണ് കസ്റ്റമർ. ബാ, അങ്ങോട്ട് പോകാം. ഇവിടെ അല്ലേ? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ മാപ്പ് കാണിച്ചു അങ്ങോട്ട്, ആ റൈറ്റ്. അവിടെ അങ്ങോട്ട് പോയത്. ഓക്കെ, ശരി എന്നാൽ. ഓ, താങ്ക് യു, ശരി എന്നാൽ. ഓക്കെ ഓക്കെ, ഓർഡർ ഡെലിവർ. ഫസ്റ്റ് ഓർഡർ അടിപൊളിയായിട്ട് ഐശ്വര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പോന്നാ. അപ്പോൾ സർജ് പോണേ. സൂപ്പർ. ഇവിടെ മഴ വീണ്, ഫോൺ എടുത്ത് അത്തോക്കിട്ട് മഴ വീഴും പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മഴ വീണെന്തോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 40 രൂപ 28 പൈസയാണ്. ഇതിനോട് 30 ടിപ്പുണ്ട്, ക്യാഷ് ടിപ്പ്. അപ്പോൾ എല്ലാം കൂടെ മൊത്തം 70 രൂപ 28 പൈസയാണ്. വാ വാ, വണ്ടി ഒതുക്കിയൊക്കെ, അല്ലെങ്കിൽ പണി കിട്ടില്ല. ക്യാമറ ആയി. ഓക്കെ, അപ്പോൾ അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. തൽക്കാലത്തെ ക്യാമറ മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പോലെ. മഴ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഓ, അപ്പോൾ ഏറ്റവും ഡേഞ്ചർ, വണ്ടി ഓടിക്കുന്ന ഏറ്റവും ഡേഞ്ചർ മഴയാണ്. മറ്റത് വെയിൽ കുഴപ്പമില്ല, സഹിക്കാം. മഴയെ തോട്ടിക്കും ബ്രേക്ക് ആയിട്ടില്ല, സ്ലിപ്പ് ആവും, സ്കിഡ് ആവും. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെ നോക്കി പോയാൽ മതി. എന്തായാലും ക്യാമറ ഓക്കെയാണ്, ക്യാമറക്കകത്ത് വെള്ളം പോകില്ല. ആ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോകാം. തിരുമല എന്താ ഓർഡർ അടിക്കുമോ? ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ അടിക്കില്ല. അപ്പോൾ നേരെ പൂജപുരം വാ. മഴയത്ത് വണ്ടി ഓടിക്കുന്ന സുഖം തന്നെ അല്ലേ? തണുപ്പുണ്ട്, നല്ല അടിപൊളിയായിരിക്കണം. ആ ഹാ ഹാ, നമ്മളങ്ങനെ പൂജപുരത്തിനുണ്ട്. നല്ല മഴ കേട്ടോ അവിടെയൊക്കെ. ഇടയ്ക്ക് മഴ കുറഞ്ഞ്, ഇപ്പോൾ മഴ കൂടി. അപ്പോൾ എന്തായാലും ആദ്യം ഫോൺ വാങ്ങണം. ഫോണിൻ്റെ കാര്യത്തിൽ ആ പാടെ പ്രശ്നമാണ്. ശരി, വാങ്ങിച്ചിട്ട് പോകാം. ഓക്കെ, പോടാ. ശരി എന്നാൽ. ഓക്കെ ഓക്കെ, പോന്നാ. ഫോൺ ഓക്കെയാണെന്ന് തോന്നണം കേട്ടോ, ഒരു വലിയ കുഴപ്പമില്ല. ശരി, അപ്പോൾ നല്ല മഴ കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വീട്ടിൽ വീട് ഉപയോഗം പറയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മഴ പെയ്തായിരുന്നു. ഒമ്മ ഒടുക്കത്തെ ഇടി മുന്നിലായിരുന്നു. ഏകദേശം വീടിൻ്റെ അടുത്ത് ഏതാ ഭാഗത്ത് ഭയങ്കര ഇടി വീണായിരുന്നു. നല്ല സൗണ്ട്, ലൈറ്റും ഉണ്ടായിരുന്നു.
അപ്പോൾ റോഡിൽ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം. ഇടി എവിടെ വീഴുന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അല്ലെ, ഒന്നും നമ്മളെ കയ്യിലില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം, നമുക്കൊന്നും ആവില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്ക് മാത്രമല്ല ഈ പോകുന്ന ആർക്കും ഒന്നും ആവാൻ പാടില്ല, എല്ലാവരും വീട്ടിൽ സേഫായിട്ട് പോയത്തണം. അത്രന്നെ ഇടി വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വേട്ടു, വല്ല വയലിലോ കടലിലോ വേട്ടു അല്ലേ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതെവിടെ ബാർബിക്യൂ സ്പേസ്? സെക്കൻഡ് ഓർഡർ, ഫസ്റ്റ് ഓർഡറല്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ട റെസ്റ്റോറൻറ്റ് അടുത്ത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ്, നമ്മളങ്ങനെ ബാർബിക്യൂ എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയാലും 8 മിനിറ്റാകും, വെയിറ്റ് ചെയ്യാം. 9740. ഓക്കെ ഓക്കെ, നമ്മൾ നൈശ്വര്യമായിട്ട് രണ്ടാമത്തെ ഓർഡർ. പിക്കഡ് കോഡ് പിക്കഡ്, ടിപ്പുണ്ട് 20 രൂപ, സൂപ്പർ. ഹാ, ടിപ്പുണ്ട്, സർജുണ്ട്, വേറെ എന്ത് വേണം സതീഷ്? ഹാപ്പി ആണല്ലോ, വെരി വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ മഴയൊക്കെ വിട്ടിട്ടുണ്ട്, റോഡൊക്കെ നനഞ്ഞ് നടക്കുകയാണ്, സൂപ്പർ ആട്ടോ, നല്ല വൈബ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറയുന്നത് വട്ടിയൂർക്കാവ്, അവിടെ നിന്ന് 5.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ജമൈക്കോൺ ചാർക്കോൾ അൽഫാമാണ്. മണിയിപ്പോൾ കറക്റ്റ് 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ 7:30 മണിയായപ്പോൾ 2 ഓർഡർ അടിച്ചുള്ള ആപ്പാടെ. ശരി, പോകുന്നത് 1 മണിക്കൂറിൽ 2 ഓർഡർ, കുഴപ്പമില്ല, ബാ പോവാം. ഈ നെഗറ്റീവ് കമൻസ് പല ടൈപ്പുണ്ട്. ഒന്ന് നെഗറ്റീവ് ആയിരിക്കും, പക്ക നെഗറ്റീവ് ആയിരിക്കും, ചീത്ത വിളിച്ചാണ്, അത് കുഴപ്പമില്ല, നമ്മൾ ഹൈഡ് ചെയ്ത് പോകും, അത് വിഷയമേ ഇല്ല. ചില ആൾക്കാരൊക്കെ നല്ലപോലെ കമൻറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം ഒരുമാതിരി അഭിപ്രായം പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടും. അപ്പോൾ ഇതുപോലെ നടക്കാറാണുമ്പോഴേ ഒരു ചതി പോലെയാണ്, നല്ലപോലെ കമൻറ്റ് ഇട്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഒരുമാതിരി കമൻറ്റ് ഇടുമ്പോഴേ നമുക്ക് വിഷമമാവും, നമ്മളിങ്ങനെ എല്ലാവരും കണ്ടതെന്ന് ആയിപ്പോ. ഓക്കെ, ലൊക്കേഷൻ തറ വട്ടിയൂർക്കാവ്. ഇവിടെ നിന്ന് മഴയില്ല കേട്ടാ, ഒട്ടും മഴയില്ല. ഓക്കെ, ഇവിടെ തന്നെ അല്ലേ ആർടെക് ഫ്ലാറ്റ്, ഇത് തന്നെ. റീച്ച് ലൊക്കേഷൻ, ലീവ് വിത്ത് ഗാർഡ്, സെക്യൂരിറ്റി ആപ്പ് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, അത്ര തന്നെ, ആവശ്യമില്ല. സൊമാറ്റോ ആണേ, വിളിച്ച് പറഞ്ഞേക്കാമേ. 1 മിനിറ്റ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ചെറിയ ഫോട്ടോ മാത്രം. ഓക്കെ ഓക്കെ, ഫോട്ടോ എടുത്തിട്ടുണ്ട്, വിളിച്ചെന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 107.84 രൂപ. ഇതിൻ്റെ അകത്ത് സർജ് 25 രൂപ ഉണ്ട്, ടിപ്പുണ്ട് 20 രൂപ, എല്ലാം കൂടെ ചേർത്ത് മൊത്തം 107.84 രൂപ. ഓക്കെ, പോകാന്നാ, എങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ടെങ്കിലും പോകാം, സെൽഫിയാ. ഇതാ പുതിയ അണ്ണ, സാറിന് വേറെ ഒരുത്തം വരും, അവനെ കാണാനില്ല. ശരി, കുഴപ്പമില്ല, വാ സെൽഫി എടുക്കാം. അയ്യോ, സെൽഫി ക്ലിയർ അല്ലല്ലോ, എന്ത് ചെയ്യാൻ. ശരി, ഓക്കെ, സപ്പിൻ സെൽഫി. സിനിമണി കുയിലേ പാട്ട് കൊളമാക്കിയല്ലേ, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ പാടിക്കഴിഞ്ഞാൽ. നമ്മളങ്ങനെ ശാസ്ത്രമംഗലം എത്തിയിട്ടുണ്ട്, വെള്ളയമ്പലം ശാസ്ത്രമംഗലം. അപ്പോൾ ഇതാണ് ഡോമിനോസ്, ഇവിടെ കയറി ഫുഡ് വാങ്ങാൻ പറഞ്ഞില്ല ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട്. ഓഹോ, ഷേ, അടുത്ത ഓർഡർ അടിച്ചല്ലോ, സ്റ്റാർബക്സ് കോഫി ശാസ്ത്രമംഗലത്ത്. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കാര്യം ചെയ്യാം, ഡോമിനോസ് കാര് ചോദിക്കാം എത്ര സമയമാവുമെന്ന്. അത് മേക്ക് ചെയ്യാം. ഇത് ഉണ്ടോ അവിടെ ഈ ഐറ്റം? എത്ര സമയമാവും ഉണ്ടാക്കാൻ? 2 മിനിറ്റ്സ് ആവും. ഓക്കെ, എത്ര മണി ഷോപ്പുണ്ട്, എത്ര മണിയാണ് ഷോപ്പ്? ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, പോന്നാ. അപ്പോൾ ഈ സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്, കറക്റ്റ് ഉണ്ടാക്കുക, ഒരു 15 മിനിറ്റാവെന്ന് പറഞ്ഞ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും, ഡിലേ ആയിപ്പോൾ, പിന്നെ പണി കിട്ടും. ശരിപ്പോൾ നമുക്ക് ആദ്യം പോയി ഓർഡർ എടുക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. കമോൺ ഗായ്സ്. ഓക്കെ, നമ്മൾ വെള്ളയമ്പലത്തി, ഇവിടെ എവിടെയാണ് സ്റ്റാർബക്സ്? എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ബ്രോ സ്റ്റാർബക്സിൽ പോയി കോഫി കുടിച്ചിട്ടുണ്ടോന്ന്. ഇപ്പോൾ പോവുകയാണ്, കോഫി കുടിക്കാനല്ല, ഓർഡർ എടുക്കാൻ. ഇതിന് സ്റ്റാർബക്സ് കോഫി, ഇതിന് വണ്ടി അകത്ത് കയറ്റി ഇടാമോ, കുഴപ്പമുണ്ടോ? വേണ്ട, നമുക്ക് വെളിയിൽ വയ്ക്കാം, എന്തിനാവശ്യമില്ലാതെ. ഓ, വലിയ കോഫി ഷോപ്പാണല്ലോ, ക്യാമറ വിസയിലും പ്രശ്നമുണ്ടോ? പോയി നോക്കാം, എന്ത് പറയാം. സ്റ്റാർബക്സ് ഇത് വേറെ, ചുമ്മാ ചുമ്മാ സെൽഫി കുൽഫി. ഇപ്പോൾ ക്ലിയർ ഉണ്ടോ? ആശയം വരവില്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെനക്കെട് ഗ്യാസ് എന്ന് പറയാമോ. നല്ല ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ സെൽഫി ചോദിക്കണം. മഴ സമയത്തൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? നമ്മളാണ് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു, ചുമ്മാ ചോ ശല്യപ്പെടുത്തുന്ന ആവശ്യമില്ലാതെ. സൊമാറ്റോ ആണേ, സൊമാറ്റോ ഓർഡർ എടുക്കാം, അങ്ങോട്ട് പോയല്ലോ, ഇവിടെ പോയല്ലോ. ഓക്കെ ഓക്കെ, നേരെ അകത്ത് പോകാൻ പറഞ്ഞ്. റെഡി വന്നിട്ട് പോകണോ? റെഡി വന്നില്ല, ചോദിച്ചു നോക്കാൻ പോയി. ബാ, ചർക്കി അടിച്ച് വിടല്ലേ. ഓ, വലിയ കോഫി ഷോപ്പാണല്ലോ, ചെൻ്റെ അമ്മോ, സംഭവം കൊള്ളാട്ടോ, ഹൈ റിച്ചായിരിക്കണം. സ്റ്റാർബക്സ്. സൊമാറ്റോ ആണേ, സൊമാറ്റോ അവിടെയാണ് ലാസ്റ്റ് കൗണ്ടർ. യാ, സായിപ്പന്മാരാണല്ലോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. റെഡി വരുമോ? സൊമാറ്റോ, സൊമാറ്റോ. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാം. സംഭവം സെറ്റാ പോകണമല്ലോ സതീഷ്, ഒരു ലക്ഷ്യം ഇല്ല. ഓക്കെ, റെഡി വന്നു. നല്ല മണം കോഫി ഉണ്ട് അമ്മ, ചോക്ലേറ്റ് കോഫി. ഒരു കോഫിയുടെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആട്ടോ. ഷോർട്ട്, ടാള്, ഗ്രാൻഡ്, അങ്ങനെ ഓരോ സൈസിലുണ്ട് കേട്ടോ. ബ്ലാക്ക് ടീ ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്. ചെൻ്റെ അമ്മ, ഓരോന്ന് 270 രൂപ. 270 രൂപയ്ക്ക് 27 പേർക്ക് ചായ കുടിക്കാം. ഓക്കെ ശരി. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഓർഡർ കൈപ്പറ്റിയുണ്ട്, ഫസ്റ്റ് ടൈമിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ സ്റ്റാർബക്സ് കോഫിയിൽ. ഓക്കെ, പോന്നാ, പുള്ള പുഷാ, പുള്ള പുള്ള് കറക്റ്റ് ഓർത്തോണം. യോ, ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു എന്തോ പറയാം, ഒരു റിച്ച് ഫീലാക്കി കേട്ടോ. എല്ലാ പണക്കാരന്മാരും കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം വരും ഇവിടെ കാഫി പിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ദിവസം ശമ്പളം കൊണ്ട്, ഒരു കോഫിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പോന്നാ, അങ്ങനെ ഐശ്വര്യമായിട്ട് മൂന്നാമത്തെ ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. പതുക്കെ പോകണം, ചറുക്കാണ്. ഓ, ചരിക്കാൻ പാടുള്ളൂ സതീഷേ.
ഓക്കെ, അപ്പോൾ പോകുന്നതാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ചെങ്കളൂർ വേളിക്കുന്നാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 4.3 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് ഫിൽട്ടർ കോഫിയാണ്. ഫിൽട്ടർ കോഫിയുടെ വില എത്ര അറിയാമോ? 200 രൂപ ഉള്ളൂ. അപ്പോൾ ഇതേ കോഫി നമുക്കാണെന്നുണ്ടെങ്കിൽ 30 രൂപ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിയാമോ? ബ്രൂ കോഫിയുടെ പാക്കറ്റ് 5 രൂപ, 26 രൂപ പാല്, 31 രൂപ. അങ്ങനെ വീട്ടിൽ കൊണ്ട് പാലും കാച്ചി കോഫി ഇട്ട് കുടിക്കാൻ 3 പേർ കുടിക്കാം സുഖമായിട്ട്. ഇതേ സ്റ്റാർബക്സിലാണെങ്കിൽ ഒരാൾക്ക് 300 രൂപ. ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, റിയാലിറ്റി പറഞ്ഞേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇല്ലെന്ന് വിഷമിക്കണേക്കാളും ഇരിക്കുന്നതുകൊണ്ട് ഹാപ്പിയായിട്ട് ജീവിച്ചാലും മതി, എല്ലാം മാറും ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് കാമറി കുറെ പറഞ്ഞു തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ എവിടെയാണ് പൗർണമി സ്റ്റോർ? ആദ്യം തന്നെ ആപ്പ് നോട്ടം കൊണ്ട് കാണിക്കണമുള്ളത്. ഓക്കെ, ഇത് തന്നെ കറക്റ്റ്. ഇവിടെ ഓർഡർ ചെയ്ത്, താങ്ക് യു. ഓക്കെ ഓക്കെ, അപ്പോൾ പോകുന്നാ. അങ്ങനെ 3-ാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 82 രൂപ 97 പൈസയാണ്. മണിയിപ്പോൾ കറക്റ്റ് 8:40 ആയിട്ടുണ്ട്. ഓക്കെ, നല്ല പാട്ട്. ശങ്കരായ 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 മംഗളം. പക്ഷേ പ്രായം 34 വയസ്സാവാറായി. ഇനി പാട്ട് കേൾക്കുമ്പോൾ വൈബ് വരും, കൊച്ചു പിള്ളേരെ പോലെ നടക്കാൻ പാടില്ല. നമ്മളെല്ലാവരും മനസ്സിൽ ഒരു കൊച്ചുകുട്ടി അകത്ത് ഒളിച്ചിരിപ്പുണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുവരണം, എങ്കിലേ ലൈഫ് ഒന്ന് ഫണ്ണായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിപ്പോൾ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊണ്ടുവരിക, അങ്ങനത്തെ വൈബുള്ള ആൾക്കാരെ കൂട്ടുവിടുക, വേറെ ലെവലായിരിക്കും. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സുപ്രീം പാക്കേഴ്സ്, ചർജില്ല. ഷാ, കുഴപ്പമില്ല കുഴപ്പമില്ല, ബാ അടിക്കണല്ലോ, ഓർഡർ അടിക്കണല്ലോ, അതിലെ ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞില്ലേ ഭയങ്കര മോശമായിരുന്നു. നമുക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റണല്ലോ, ഗിഗ് ബുക്ക് ചെയ്യണ്ടേ, എല്ലാ ഗിഗ് ഫുള്ളായിരിക്കണം. അപ്പോൾ അതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകണം, കറക്റ്റ് സമയത്തിന് ഗിഗ് ബുക്ക് ചെയ്ത് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുതി ഉടനെ സമ്മാറ്റം ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കണം. അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഗിഗ് ഉണ്ടെങ്കിൽ ഉടനെ ബുക്ക് ചെയ്തേക്കുക. അതായത് ഇന്നത്തെ ഗിഗ് കിട്ടില്ല, 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞ ഗിഗ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പോകണം അഡ്വാൻസ് ആയിട്ട്. ഓക്കെ, നമ്മളിങ്ങനെ സുപ്രീം ബാക്കേഴ്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം, എനിക്ക് കിട്ടാത്ത റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല. 9 മിനിറ്റ് ആ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. വലിയ ഐറ്റം ആണല്ലോ, എത്രയും വാച്ച് പറയാൻ പറ്റുമോ? കാണാപ്പട പഠിക്കേണ്ടി വരുമോ? വേട്ടാ, ലൈഫ് അടിച്ച് പൊളിക്കണം അല്ലേ? ഭയങ്കര നാണക്കാരാണ് പുള്ളിക്കാരൻ. പേര് മറന്നുപോയില്ല, പേരെന്താ പറഞ്ഞ? ഞങ്ങള് ജോബിനല്ലേ. വേട്ടാ, ഓർഡർ അടിച്ചല്ലോ. അതൊക്കെ ശരിയാണ്. പുള്ളിക്കാരൻ ഭയങ്കര ക്യാമറ നാണമാണ്. അപ്പോൾ പുള്ളിക്കാരൻ പരിചയപ്പെട്ടായിരുന്നു, ഭയങ്കര കാര്യം കേട്ടോ, രക്ഷയില്ല. ഇതിലെ വിളക്കി നമ്മൾ വണ്ടി കൊണ്ട് ബാക്കിൽ വണ്ടി നിൽക്കുകയാണ്. ബാക്ക് വരട്ടെ, ബാക്ക് വരട്ടെ. ലോറി വിളക്കുമ്പോൾ പതുക്കെ വിളക്കണം. ഓക്കെ, അത്രേ ഉള്ളു, വേറെ വിഷയമൊന്നുമില്ല. ഈസി ഈസി. ഓക്കെ, പോകുന്നാ. അപ്പോൾ വണ്ടി ഇങ്ങനെ ബാക്ക് എടുത്ത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കരകുളമാണ്. ഇവിടുന്ന് 4.7 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഒരു വലിയ ഐറ്റം ആണ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ, പിന്നെ നൂഡിൽസ് വിത്ത് ഡ്രാഗൺ ചിക്കൻ, പിന്നെ മാക്രോണി. ഇത്ര ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിനോട് കുറേ വാക്കുകളുണ്ട്, എന്തൊക്കെയോ ആസ്ക ബുസ്ക എന്നൊക്കെ, എന്തൊക്കെയോ ഒരു ഫ്രഞ്ച് വാക്കുകളായിട്ട്. ഇവിടെ ഞാൻ വായിക്കുന്നില്ല, അതൊക്കെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ട് ഇത് പഠിച്ചിട്ട് കാണാപ്പടം പറഞ്ഞ് പോകുകയാണെങ്കിൽ സമയമെടുക്കും. മണിയിപ്പോൾ കറക്റ്റ് 9 കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂറിൽ എത്ര ഓർഡർ കിട്ടും? പോയിട്ട് 9:30 മണിയാവും, 9:30 മണിയാവും. അപ്പോൾ ഇനി മാക്സിമം 2 ഓർഡർ എത്ര തന്നെ. ഒരു പണി കെട്ടിയല്ലോ സുധീഷേ, വണ്ടി ഒതുക്ക്, വണ്ടി ഒതുക്ക്. അയ്യോ, ചെരുപ്പ് പൊട്ടിപ്പോയി. ഛേ, ഈ സമയത്ത് ചെരുപ്പ് പൊട്ടണോ? കഷ്ടകാലം കഷ്ടകാലം, എന്ത് പറയാൻ. നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമോ. ഓ, ഈ ലെവലായാ. ഇതിപ്പോൾ എന്ത് ചെയ്യാതിരിക്കണം? സ്ട്രാപ്പ് കൈ വന്നു. അയ്യോ, ഇതിപ്പോൾ എങ്ങനെ ഒട്ടിക്കും നമ്മളത്? ഷേ, ഇതിപ്പോൾ എങ്ങനെ ഒട്ടിക്കേ? ഇതെടുത്ത് ഇങ്ങനെ വച്ചിട്ട്, ഇങ്ങനെ ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, സെറ്റപ്പ് ഐഡിയ കേട്ടോ സുധീഷേ, വല്ലവന് പുല്ലും ആയതൊന്നും പറയില്ല, അതുപോലെയാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ പോയി ചെരുപ്പെടുത്ത് കളഞ്ഞിട്ട് പുതിയ ചെരുപ്പ് വാങ്ങിയാൽ. ഇപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം, ബാ കമോൺ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠമെന്ന് പറഞ്ഞത്, നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ആ ഒരു സമയത്ത് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ചെരുപ്പ് പാടാൻ കാണില്ല, എല്ലാം അടച്ച് കാണും. ഓക്കെ, ലൊക്കേഷൻ തറയും തോന്നുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് 700 മീറ്റർ ദൂരം ഇനിയും പോകണം. ന്യൂ കിങ്സ് റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിൽ പോകണം. അയ്യോ, റൈറ്റിലാണെങ്കിൽ അപ്പുറത്ത് കയറണമല്ലോ. എന്നാൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, കറിക്കോട്ട് അപ്പുറത്ത് റൈറ്റിൽ ഒതുങ്ങി നിന്ന്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായ 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 റെഡിയായ. ഓക്കെ, റെഡി ആയിട്ടില്ല, 9 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയി വാ, എടുക്കാം. 4130. ഓക്കെ, പിക്ക്ഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ പോകുന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കിള്ളിപ്പാലാണ്. ഇവിടെ 6.9 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. മണിയിപ്പോൾ കറക്റ്റ് 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഓർഡർ. ഇത് കൊടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോകാം. വീട്ടിൽ പോകുമ്പോഴൊരു കാര്യമുണ്ട്, മറ്റേ പുള്ളിക്ക് കൊടുത്തില്ല ഓർഡർ. ആർക്ക്? ഡോമിനോസിൻ്റെ ഓർഡർ. നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു ഓർഡർ പറഞ്ഞില്ലേ, മറന്നുപോയില്ലേ? ആ, ഉദ്ദേശിച്ച മറക്കല്ലേ. ഞാൻ മറന്നൊന്നുമില്ല, ചുമ്മാ ടെസ്റ്റ് നോക്കിയത്. നമ്മളങ്ങനെ കിള്ളിപ്പാലത്തിനുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. റൗണ്ട് അടിച്ച്, റൗണ്ട് എന്ന് പറയുന്നത് മറ്റേ റൗണ്ടല്ല, ഈ റൗണ്ട്, ജംഗ്ഷൻ റൗണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. കുറ്റി ഇരുട്ടാണല്ലോ ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ലൈറ്റൊന്നും ഇല്ലേ? ഇവിടെയാണാ? ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 100 രൂപയാണ്. അയ്യോ, പട്ടി കുറയ്ക്കണ ജൈവമേ, ഓട്ടിക്കോ, അത് പടിയായിരിക്കണം. ഞാൻ ജീവിച്ച് പൊക്കോട്ടെണ്ണ,
നിങ്ങളെ ശല്യം സഹിക്കാൻ പറ്റില്ല. എവിടെ പോയാലും ഒന്ന് ഓടിച്ചുകൊണ്ടിരിക്കണം. ആ പിന്നെ ആ വലിയ ആള് തന്നെ. അയ്യോ 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 അയ്യോ, ഒരു പാടയേ ഉണ്ടല്ലോ, ഒരു അഞ്ചാറെണ്ണം ഉണ്ടല്ലോ. ഇതിൻ്റെ അമ്മ ഇത് എവിടെ നിന്ന്? ഇത് പാവം കേട്ടൊന്നും ചെയ്തില്ല. എസ്കേപ്പ്, ഗ്രേറ്റ് എസ്കേപ്പ്. നമ്മളങ്ങനെ വെള്ളാമ്പലെത്തിയിട്ടുണ്ട്, വെള്ളാമ്പൽ ഡോമിനോസിൽ. ഇപ്പോൾ ഷോപ്പ് രാത്രി 11 മണി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ചെയ്യേണ്ട ഓർഡർ ഐറ്റം ഇതാണ്, ചീസ് ചിക്കൻ പുഷ്. ഓക്കെ, പുഷ് തന്നെ ഈ ഐറ്റം 2 എണ്ണം. ഓക്കെ ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഓർഡർ കൈപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള മഴ എൻ്റെ അമ്മോ. അപ്പോൾ പെട്ടെന്ന് പോവാം, മഴ നനഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടി സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുളിയറക്കോണം. അവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. അയ്യോ, 10 കിലോമീറ്റർ ഉണ്ടോ? നല്ല മഴയുണ്ട് കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, മഴ കുറച്ച് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ? വയലിനെ പറ്റി വരണ്ട ചെയ്യാൻ പറ്റും. നമ്മൾ പേഴ്സണൽ ഓർഡർ ആയിപ്പോയില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ ഓർഡറാണ്. പുള്ളിയുടെ പേര് മനോജ്. അപ്പോൾ മനോജ് എന്ന പുള്ളിക്ക് വേണ്ടിയിട്ടാണ്. പുള്ളി ഇവിടെ അല്ല, ട്രിവാൻഡ്രത്തല്ല, ഗൾഫിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. ഓക്കെ ഓക്കെ, നമ്മളിങ്ങനെ പുളിയറക്കോണം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് പോകാൻ പറഞ്ഞിരിക്കണം മാപ്പിൽ. ഇവിടെ നിന്ന് റൈറ്റ്, ഇതിലെ മൈലാട് ജംഗ്ഷൻ ഇതായിരിക്കണം. ഓക്കെ, ഇവിടെ നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യൻ പോലെ റോഡില്ല, ഫുൾ ഹോറർ ലുക്ക് ആയിരിക്കണല്ലോ. അമ്മോ, സൂപ്പറായിരുന്നു. മഴ, ഇരുട്ട്, നൈറ്റ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം അല്ലേ? മാപ്പ് നമുക്ക് ആ ലെഫ്റ്റ് തന്നെ കറക്റ്റ്. ഇവിടെ നിന്നൊരു 700 മീറ്റർ ദൂരം എത്താറായി. ഓക്കെ, ഏരിയ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്, അവിടെ പട്ടി കുറയ്ക്കുന്നത്, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഗോപ്രോ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മൊബൈൽ ക്യാമറയിലൊക്കെയാണ്. ഓക്കെ, വീട്ടിൽ ലൈറ്റ് വേണം, വ്ളോഗ് ചെയ്യാൻ മറന്നുകൂടാ. ആ മനോജ് പറഞ്ഞിട്ട് അറിയണേ. ഓക്കെ മനോജ് ബ്രോ, ഫുഡ് കൊടുത്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. ഓക്കെ, സന്തോഷമായല്ലോ. ഇത്തിരി മഴ ഉണ്ട്, കുഴപ്പമില്ല. കുറച്ച് ഏരി കുറച്ച് ഇരുട്ടായിരുന്നു, വിഷയമൊന്നുമില്ല. മാപ്പ് കുറച്ച് കറങ്ങി കാണിച്ച്, എന്നാലും നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല വരുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, പോ വെൽക്കം ഓൺ. നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. മണി പ്രയാസം 12 മണി കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പോൾ 11 മണിക്ക് ഇവിടെ എത്തി. ഇനി 1.5 മണിക്കൂർ ചാറ്റിംഗ് ആയിരുന്നു കൂട്ടുകാരായിട്ട് ഫോണിൽ, ഗ്രൂപ്പ് തുടങ്ങി, റീയൂണിയൻ ഗ്രൂപ്പ്. അവരുമായിട്ട് ചാറ്റിങ്, ഞാൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ 1.5 മണിയായി. ഞാൻ ലാസ്റ്റോടെ കൊടുക്കാൻ പോയില്ലേ കിള്ളിപ്പാലത്ത്, അതിന് മുമ്പായിട്ട് ചായ വടയും കഴിച്ചായിരുന്നു, പരിപ്പോടയും ചൂട് ചായയും. അതിപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ച് വിശപ്പ് കുറഞ്ഞായിരുന്നു, ഇപ്പോൾ വിശപ്പുണ്ട്, കഴിക്കാം. ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞത് ചപ്പാത്തി ഉള്ളിക്കറി, സൂപ്പർ. ഇപ്പോൾ ഇതൊന്ന് വേറെ നിറച്ച് കഴിച്ചിട്ട് കുറച്ച് ടി വി കണ്ട് പോയി കിടന്ന് ഉറങ്ങണം. ഇതാണത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, കഴിക്കാം ബാക്കമ്മോ. നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ലേ, നേരത്തെ പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം, ഈ വീഡിയോ തുടക്കം പറഞ്ഞില്ലേ, നമ്മൾ ആ ഡ്രസ്സ് ഇതാവുണ്ട്, അപ്പോൾ അതൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അതേപോലെ പിന്നെ പെൻ ഡ്രൈവ് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കൊളാബാണ്. അപ്പോൾ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ കമ്മീഷൻ കിട്ടും. അപ്പോൾ ഓണം വരെയല്ലേ, കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് വേണം. ഓക്കെ, കഴിക്കാം. ഓക്കെ, ചപ്പാത്തിയുടെ ഒരു വലിയ പീസ് എടുക്കുക. ഈ ഉള്ളിക്കറിയിൽ ഇങ്ങനെ ഇടണം, ഇട്ടിട്ട് ആ ഉള്ളിക്കറി ഇങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങനെ വെച്ച് ചുരുട്ടി കഴിക്കാം. പെർഫെക്റ്റ്. ഓക്കെ, വിശന്ന് കഴിക്കുമ്പോൾ എന്ത് രുചി നടക്കണം, സൂപ്പർ. ആണേ, നീ പറയണ്ട, നീയാണ് പറയേണ്ടത്, നീയാണ് ഓണർ ബിസിനസ്സിൻ്റെ, ഇവളാണ് പ്രൊപ്രൈറ്റർ. LAPG ഫാഷൻസിലേ കേൾക്കി എന്നാ LAPG. ആ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് LAPG ഫാഷൻസ്. സാമ്പിളാണ് ഇത്, നോക്കിയിട്ട് വർക്കൗട്ട് ആയെങ്കിൽ നമ്മൾ നല്ലപോലെ ചെയ്യാം, സൂപ്പറായിട്ട്. ഇഷ്ടംപോലെ ഡ്രസ് എടുക്കാം, ഇത് കുറച്ചേ ഉള്ളൂ. ഇതൊന്ന് വിറ്റ് കഴിഞ്ഞാൽ ചെറിയ ലാഭം കിട്ടും. ഇപ്പോൾ തന്നെ അതൊന്നും പറയാനല്ലോ, സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് അയച്ചുതരാം, അതിൽ കംപ്ലീറ്റ് ഫോട്ടോസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഓർഡർ ചെയ്യാം, അല്ല ഡെലിവറി ചെയ്യാം. അപ്പോൾ ഡെലിവറി ചാർജ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതും കൂടെ പറയാം എത്രയാണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ബാ 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 ബാ.